ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഡിസംബർ 3-ാം തീയതി പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കും. രാത്രി 8:30 ഗ്രൂപ്പ് നെതർലൻഡ് USA മത്സരമുണ്ട്. അത് കഴിഞ്ഞ് രാത്രി 12:30 സെയിം ദിവസം തന്നെ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരമുണ്ട്. അപ്പോൾ നമ്മളിനി വളരെ മികച്ച കളികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്കറിയാം എക്സ്ട്രാ ടൈമും എക്സ്ട്രാ ടൈമിൽ സമനിലയാണെങ്കിൽ പെനാൽറ്റിയിലേക്കും പോകുന്ന ഇതാണ് ഇനിയുള്ള മത്സരങ്ങൾ. അപ്പോൾ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം നമുക്ക് നോക്കുകയാണെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഇപ്പോൾ വളരെയധികം ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. കാരണം അവരുടെ പ്രമുഖ പ്ലെയർ ഏഞ്ചൽ ഡി മരിയ, അവരെ കാവൽ മാലാഗ ഇത്തവണ പരിക്കിൻ്റെ പിടിയിലാണെന്നാണ് കോച്ച് സ്കലോണി പറയുന്നത്. ഏഞ്ചൽ ഡി മരിയയ്ക്ക് ചെറിയ ഡിസ്കംഫോർട്ട് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ കളി പോളണ്ടായിട്ടുള്ള മത്സരം നമ്മൾ കണ്ടായിരുന്നു. ഏഞ്ചൽ ഡി മരിയ ഒരു 55-ാം മിനിറ്റിൽ ഏകദേശം ആയപ്പോൾ തന്നെ പകരക്കാരനായിട്ട് ഇറക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു പരിക്ക് അർജൻറ്റീന ടീമിന് വളരെ ഒരു ആശങ്ക നിറഞ്ഞതാണ്. കാരണം നമുക്കറിയാം ഏഞ്ചൽ ഡി മരിയയാണ് എപ്പോഴും കാവൽ മാലകയെ പോലെ ടീമിനെ രക്ഷിക്കുന്നത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഗോളിലാണ് അർജൻറ്റീന വിജയിച്ച് കയറിയത്. അപ്പോൾ ഇത്തവണ ഏഞ്ചൽ ഡി മരിയയ്ക്ക് പരിക്കുകയാണെങ്കിൽ അർജൻറ്റീനയുടെ മുന്നേറ്റം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. നേരെ മറിച്ച് ഓസ്ട്രേലിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഓസ്ട്രേലിയയും അർജൻറ്റീനയും ഫസ്റ്റത്തെ കളി തോറ്റാണ് തുടങ്ങിയത്. ഓസ്ട്രേലിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4-1 ഫ്രാൻസിൻ്റെ ഒപ്പം ദയനീയ തോൽവിയാണ് അവർ ഫസ്റ്റ് മത്സരത്തിൽ ഏറ്റുവാങ്ങിയത്. പിന്നീട് മത്സരത്തിൽ അവർ ശക്തമായിട്ട് തിരിച്ചു വന്നു. പിന്നെ തുനീഷ്യനെയും ഡെൻമാർക്കിനെയും അവർ 1-0 അട്ടിമറിച്ചായിരുന്നു. അട്ടിമറിച്ചില്ല, തുനീഷ്യനെ അവർ നല്ല കളി കളിച്ച് തോൽപ്പിച്ചു, ഡെൻമാർക്കിനെ അവർ അട്ടിമറിച്ചു. പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവരെ കളി നമുക്കറിയാം എപ്പോഴും മുൻതൂക്കം എതിർ പ്ലേ ടീമിനായിരിക്കും. പക്ഷേ അവർ ഗോളടിക്കുക എന്നുള്ള ഒറ്റ ഇതിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവർ ഇത്തവണയും അവർ അട്ടിമറിക്ക് സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഇനി നമുക്കറിയാം ഈ പ്രീ ക്വാർട്ടറിലെല്ലാം പെനാൽറ്റിയിലേക്ക് കടക്കും. കാരണം എക്സ്ട്രാ ഫുൾ ടൈം സ്കോറ് സമനിലയാണെങ്കിൽ നമുക്കറിയാം പെനാൽറ്റിയിലേക്ക് കടക്കും. അപ്പോൾ പെനാൽറ്റി നമുക്കറിയാം അർജൻറ്റീനയുടെ മെസ്സിയാണ് എപ്പോഴും ഫസ്റ്റ് പെനാൽറ്റി എടുക്കുന്നത്. മെസ്സി നമ്മൾ പെനാൽറ്റി എപ്പോഴും തന്നെ മിസ്സാക്കുന്ന ഒരു പ്ലെയറാണ് മെസ്സി. ഗോട്ടാണ്, പക്ഷേ പെനാൽറ്റി എടുക്കാൻ മെസ്സിക്ക് അത്ര ഒരു സ്ട്രോങ് അല്ല. കഴിഞ്ഞ കളി നമ്മൾ കണ്ടായിരുന്നു, പോളണ്ടായിട്ടുള്ള കളി നമ്മൾ കണ്ടായിരുന്നു, ഒരു പെനാൽറ്റി മെസ്സി മിസ്സാക്കിയായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയ കളിയിലെ മുൻതൂക്കം അർജൻറ്റീനക്ക് ആണെങ്കിലും ഓസ്ട്രേലിയ പിടിച്ചു നിന്നാൽ, ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നാൽ, അല്ലെങ്കിൽ സമനിലയാക്കി ഓസ്ട്രേലിയ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കളി പെനാൽറ്റിയിലേക്ക് നീളും. പെനാൽറ്റിയിൽ അർജൻറ്റീനയെ തോൽപ്പിക്കാൻ ഓസ്ട്രേലിയ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം അർജൻറ്റീനക്ക് പെനാൽറ്റി എടുക്കാൻ തന്നെ ഒരു ഭയമുള്ളതായിട്ട് നമുക്കറിയാം. ഇവരെ ഏഞ്ചൽ ഡി മരിയ, ഏഞ്ചൽ ഡി മരിയ കളിക്കുമില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര ഹെവി ആയിട്ടുള്ള പരിക്കല്ല, എന്നാലും തന്നെ അർജൻറ്റീന ക്യാമ്പിൽ ഒരു ഒരു നിരാശയുണ്ട്. കാരണം ഏഞ്ചൽ ഡി മരിയ ഒരു സാന്നിധ്യം വളരെ നിർണായകമാണ്. മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ നിർണായകമാണ് മാച്ചിന്. ഇതൊരു ശുഭസൂചനയല്ല. അൽവാരോയും മാർട്ടിനസും ആയിരിക്കും മുന്നേറ്റ നിരയിൽ മെസ്സിയോടൊപ്പം ഉണ്ടാകുന്നത്. ഇത് നമ്മൾ അർജൻറ്റീനയുടെ കളി നോക്കുകയാണെങ്കിൽ അർജൻറ്റീന ഫസ്റ്റ് കളി സൗദി അറേബ്യയോട് തോൽവി വാങ്ങിയിരുന്നു. അന്ന് നിരവധി ട്രോളുകളാണ് അർജൻറ്റീന ഏറ്റുവാങ്ങിയത്. സൗദി ആണെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് രണ്ടും ഗോളായിരുന്നു. അന്ന് ലയണൽ മെസ്സി ഒരു പെനാൽറ്റി ഗോളാക്കിയിരുന്നു. പക്ഷേ കളി 1-2 അർജൻറ്റീന തോൽക്കുകയായിരുന്നു. പക്ഷേ ഈ തോൽവിയിൽ നിന്ന് ഉൾക്കൊണ്ട് അർജൻറ്റീന അടുത്ത രണ്ട് കളി, മെക്സിക്കോ ആയിട്ടുള്ള കളി അർജൻറ്റീന ശക്തമായിട്ട് തിരിച്ചു വന്നിരുന്നു. അത് കളി നോക്കുകയാണെങ്കിൽ മെസ്സിക്കോയുടെ പ്രതിരോധം ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ആകെ 5 ഷോട്ട് മാത്രമേ അർജൻറ്റീന അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 2 ഷോട്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു. അതിൽ മെസ്സിയുടെ ഒരു സൂപ്പർ ഗോൾ, ആ ഒരു സൂപ്പർ ഗോൾ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻസോ ഫെർണാൻഡസും ഒരു അതിമനോഹരമായ ഒരു ഗോളിലൂടെയാണ് അർജൻറ്റീനയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇനി അടുത്ത കളി നോക്കുകയാണെങ്കിൽ പോളണ്ട് അർജൻറ്റീന മത്സരം ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു കളി തന്നെയായിരുന്നു. അന്ന് മെസ്സി പെനാൽറ്റി പാഴാക്കിയിരുന്നെങ്കിലും അർജൻറ്റീനയുടെ അന്നത്തെ ഒരു മാച്ചിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെയധികം സൂപ്പർ കളി തന്നെയായിരുന്നു. അർജൻറ്റീന ടോട്ടൽ 23 ഷോട്ടാണ് അടിച്ചു കൂട്ടിയത്. അതിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് 12 ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചായിരുന്നു. അതിൽ ഗോൾ നോക്കുകയാണെങ്കിൽ മാക്കലിസ്റ്ററും ജുവാൻ അൽവാരസും ആയിരുന്നു ഗോൾ അടിച്ചത്. അത് പോളണ്ടിൻ്റെ ഗോളിൽ വളരെ സ്ട്രോങ് ഗോളിയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു 5 ഗോളിനെങ്കിലും ജയിക്കേണ്ട ഒരു കളി തന്നെയായിരുന്നു അത്. അപ്പോൾ ഇത്തവണ ഓസ്ട്രേലിയൻ പ്രതിരോധം അർജൻറ്റീന എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കളി പെനാൽറ്റിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അർജൻറ്റീന സമ്മർദ്ദത്തിലാവും, മെസ്സിയും സമ്മർദ്ദത്തിലാവും. നമുക്കറിയാം പെനാൽറ്റി മെസ്സിക്ക് എന്നൊരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാച്ച് തന്നെ നമുക്ക് നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം.
കളിയിലെ മുൻതൂക്കം അർജൻറ്റീനക്കാണ്. എല്ലാവരും പറയുന്നത് അർജൻറ്റീന ഒരു 3-1 ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കുഞ്ഞൻ ടീമിനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അത് അർജൻറ്റീനക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഫസ്റ്റ് സൗദി അറേബ്യയായിട്ടാണ് അവർ തോറ്റുപോയത്. അപ്പോൾ അർജൻറ്റീന കുഞ്ഞൻ ടീമാണെന്നുള്ളൊരു ധാരണയിലായിരിക്കില്ല വരുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ഒരു ഇതുണ്ട് കളി. പിന്നെ അർജൻറ്റീനയുടെ മാന്ത്രികൻ എപ്പോഴും മാന്ത്രിക കൂടെ ഉള്ളതിനാൽ അർജൻറ്റീനക്ക് യാതൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ പെനാൽറ്റി കിട്ടുകയാണെങ്കിൽ കളി മാറും. വളരെ നല്ലൊരു കളി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെ രാത്രി 12:30 മാച്ച് നടക്കുന്നത്. ഓസ്ട്രേലിയ അർജൻറ്റീന മത്സരം, അർജൻറ്റീനയുടെ ആദ്യത്തെ പ്രീ ക്വാർട്ടർ മത്സരത്തിലെ രണ്ടാമത്തെ മത്സരമാണ് നാളത്തെ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം. അപ്പോൾ നമുക്ക് നല്ലൊരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ വിശ്വാസവും ലയണൽ മെസ്സി എന്ന പ്ലെയറിലാണ്. കാരണം മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം കപ്പുമായിട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹവും കൂട്ടരും വരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കളി പോലെ പോളണ്ടിനെതിരെ കളിച്ച പോലെ അർജൻറ്റീന നല്ലൊരു അറ്റാക്കിംഗ് കളി തന്നെ നമുക്ക് കളിക്കട്ടെ നമുക്ക് നോക്കാം. പക്ഷേ എത്ര മാത്രം ഓസ്ട്രേലിയ ഡിഫൻസ് പിടിച്ചു നിൽക്കുന്നുവോ അത്രയും മാത്രം ഓസ്ട്രേലിയക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കളി എക്സ്ട്രാ ടൈമിലേക്കും പിന്നെ പെനാൽറ്റിയിലേക്കും പോവുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് കളി ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പെനാൽറ്റി സമ്മർദ്ദ സിറ്റുവേഷനിൽ കളി നിയന്ത്രിക്കാൻ അർജൻറ്റീന ടീമിന് കഴിയാറില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളെ രാത്രി 12:30 മത്സരം. എല്ലാവരും തന്നെ അതിമനോഹരമായി ഈ കളി വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.